നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ തുപ്പൽ പോലെ കാണപ്പെടുന്ന ആവരണങ്ങൾ നമ്മൾ പല സസ്യങ്ങളിലും കാണാറുണ്ട്. പാമ്പിൻ്റെ തുപ്പൽ, തവളയുടെ തുപ്പൽ എന്നിങ്ങനെയൊക്കെ നമ്മളിതിനെ വിളിക്കാറുമുണ്ട്. എങ്കിലും യഥാർത്ഥത്തിൽ ഇതെന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇത്തരത്തിലുള്ള പതിക്കുള്ളിൽ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സ്പിറ്റിൽ ബഗ് അല്ലെങ്കിൽ ഫ്രോഗ് ഹോപ്പേഴ്സ് എന്നിങ്ങനെയൊക്കെ വിളിപ്പേരുള്ളവർ. ഇവർ ഈ ആവരണത്തിനുള്ളിൽ ഒളിച്ചിരുന്ന് സസ്യങ്ങളുടെ നീര് ഊറ്റിക്കുടിക്കുന്നു. ലോകത്തിൽ 23,000 സ്പീഷീസിലുള്ള സ്പിറ്റിൽ ബഗുകളുണ്ടെന്നാണ് കണക്ക്. ഇവരാരാണെന്നും ഇവ തുപ്പൽ പോലുള്ള പതയുണ്ടാക്കുന്നത് എങ്ങനെയെന്നുമൊക്കെ നമുക്കൊന്ന് നോക്കാം. വളർച്ച പൂർത്തിയാക്കുന്ന സ്പിറ്റിൽ ബഗുകൾ ഇണചേരുകയും സസ്യങ്ങളിൽ മുട്ടകൾ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ മുട്ടകൾ വിരിഞ്ഞ് പുതിയ സ്പിറ്റിൽ ബഗുകൾ ഉണ്ടാകുന്നു. അവർ സലൈവ ഉൽപ്പാദിപ്പിച്ച് സസ്യങ്ങളിൽ പത ഉണ്ടാക്കി അവയിൽ ഒളിച്ചിരുന്ന് സസ്യങ്ങളുടെ നീര് ഊറ്റിക്കുടിക്കുന്നു. നാട്ടിൻപുറങ്ങളിൽ ഇവയെപ്പറ്റി ഒരുപാട് വിളിപ്പേരുകളും കഥകളും കേൾക്കാൻ സാധിക്കും. ചിലർ തവളകളുടെ തുപ്പലെന്നും പ്രേതങ്ങളുടെ തുപ്പലെന്നുമൊക്കെ വിളിക്കുന്ന ഈ പതയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നവർ യഥാർത്ഥത്തിൽ സസ്യങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എല്ലാത്തരം സ്പിറ്റിൽ ബഗുകളും പത ഉൽപ്പാദിപ്പിക്കുന്നില്ല. മാക്രോറ്റിഡെ എന്ന കുടുംബത്തിൽപ്പെട്ട സ്പിറ്റിൽ ബഗുകൾ കട്ടിയുള്ള തോടുകൾക്കുള്ളിലാണ് ഒളിച്ചിരിക്കുന്നത്. അവ ഇത്തരത്തിലുള്ള പതകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. സ്പിറ്റിൽ ബഗുകൾ അവരുടെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ കൂടിയാണ് ഇത്തരത്തിൽ തുപ്പൽ പോലുള്ള ആവരണത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത്. ഉറുമ്പുകളും കടന്നലുകളുമാണ് ഇവരുടെ പ്രധാന ശത്രുക്കൾ. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ കുമിളകൾ കൊണ്ടുള്ള ആവരണം അവരെ സഹായിക്കുന്നു. സ്പിറ്റിൽ ബഗുകൾ ഈ ആവരണത്തിനുള്ളിൽ നിന്ന് വളർച്ചയെത്തി ഷഡ്പദങ്ങളായി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോഴും സ്പിറ്റിൽ ബഗുകൾ സസ്യങ്ങളുടെ നീര് ഊറ്റിക്കുടിച്ചു തന്നെയാണ് ജീവിക്കുന്നത്.